കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസർ അനിതയുടെ വീഴ്ച ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. DME അന്വേഷണ റിപ്പോർട്ടിൽ അനിതയുടെ വീഴ്ച വ്യക്തമാണ്. ഇത് കോടതിയെ ബോധ്യപ്പെടുത്തിയ ശേഷം കോടതി പറയുന്നതുപോലെ നടപടി സ്വീകരിക്കുമെന്ന് വീണ ജോർജ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഇവിടെ നഴ്സ് അനിത ഇരയോടൊപ്പം നിൽക്കുന്നു, അവർക്ക് അനുകൂലമായുള്ള മൊഴി നൽകി എന്നുള്ള തെറ്റാണ് ചെയ്തത്. സർക്കാർ എന്തായാലും പ്രതികാര നടപടി ഇങ്ങനെ തുടരുകയാണ്. ഹൈക്കോടതി അതേ ആശുപത്രിയിൽ തന്നെ അവർക്ക് നിയമനം നൽകണം എന്ന് പറഞ്ഞിട്ടും അതിന് വഴങ്ങാതെ അവരുടെ കുറ്റങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള വ്യഗ്രതയിലാണ് ഇപ്പോഴും ആരോഗ്യവകുപ്പ്. ആരോഗ്യ ഏപ്രിൽ 1 ജോലിയിൽ പ്രവേശിപ്പിക്കാമെന്ന PB അനിതയുടെ പുനർനിയമനം സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതികാര നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പം നിന്നതിന് ഈ പ്രതികാര നടപടി നേരിടേണ്ടി വരുന്ന PB അനിതയ്ക്കെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ആരോഗ്യമന്ത്രി പറയുന്നത് ഈ PB അനിതയ്ക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ വീഴ്ച ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തും. DMO അന്വേഷണ റിപ്പോർട്ടിൽ അനിത ഉൾപ്പെടെയുള്ള ചില ഉദ്യോഗസ്ഥരുടെ വീഴ്ച സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ പുനർനിയമന ഉത്തരവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതിനെതിരെ അപ്പീലിനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഈ അപ്പീല് കോടതിയിൽ അപ്പീലുമായി പോകുന്ന സാഹചര്യത്തിൽ അനിതയുടെ വീഴ്ചയും കോടതിയെ ബോധ്യപ്പെടുത്തും. ഈ വീഴ്ച കോടതിയെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം കോടതി പിന്നീട് സ്വീകരിക്കുന്ന നടപടികളുടെ അടിസ്ഥാനത്തിലായിരിക്കും പുനർനിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ നടപടിയെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. PB അനിത നടത്തുന്ന നിരാഹാര സമരം ഇപ്പോൾ 4 ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. അനിതയ്ക്ക് പിന്തുണയുമായിട്ട് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ഒട്ടനവധി ആളുകൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ കടുത്ത പ്രതിരോധത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിജീവിതയ്ക്ക് ഒപ്പം നിന്ന ഒരു സീനിയർ നഴ്സിംഗ് ഓഫീസറെ അകാരണമായിട്ട് പ്രതികാരാത്മകമായ നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ള കാര്യവും വിമർശനാത്മകമായി ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് അനിതയ്ക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നടപടിയുമായിട്ട് പ്രതികരണവുമായിട്ട് ആരോഗ്യമന്ത്രിയും രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും അനിതയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ച കോടതിയെ ബോധിപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമായിരിക്കുന്നത്. 4 ദിവസത്തേക്ക് അനിതയുടെ ഉപവാസ സമരം നിയന്ത്രിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ആരോഹിണി ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.